അഞ്ച് തരം നിസ്കാരക്കാരുണ്ട്. അപ്പൊ നമ്മളെ നിസ്കാരം ഏതാണെന്ന് നമുക്കിത് മനസ്സിലാക്കാം. ഒന്നാമത്തെ ലാലിമുണ്ടി നഫ്സീദ, എന്താ ഒന്നാമത്തെ ആള്? ഓ നിസ്കരിക്കാണ്, അതിനോട് യാതൊരു നീതി പുലർത്തും. ഓലെടുക്കുമ്പോൾ മുഴുവൻ അവയവങ്ങൾ നനഞ്ഞ നോക്കൂല. ഈ നിസ്കാരം ഏതാന്ന് ഓർമ്മണ്ടാവൂല, എങ്ങനെയെന്ന് ഓർമ്മണ്ടാവൂല. പ്രാർത്ഥന ചെല്ലിയോ ചെല്ലിയില്ല, ഇറക്കകത്ത് ഏതാ, ഇറക്കകത്ത് മൂന്നെണ്ണായോ നാലെണ്ണായോ രണ്ടെണ്ണായോ, ഒരു ബോധമില്ലാത്ത ഒരു നിസ്കാരം. അത് ശരിക്കും എന്താ വെച്ചാൽ അയാൾക്കൊരു കൂലിട്ടാനല്ല, പടച്ചെടുത്തൊരു ശിക്ഷ കിട്ടാനല്ല. ഇപ്പൊ വൈലുള്ളിൽ മുസല്ലി എന്നാണ് അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കരിക്കാന്നുള്ള ഒരു കടമ കഴിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പരിപാടി. അങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാർ ഒരു വരുന്നവും പോണതും അറിയില്ല, അത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകുന്ന ഒന്നിലും പൂർണ്ണതല്ലാത്ത ആൾക്കാർ. രണ്ടാമത്തെ എന്താ വെച്ചാൽ നോക്കിയ നിസ്കാരത്തിൻ്റെ ഒക്കെ ഉണ്ടാവും, അതിൻ്റെ അറക്കാനുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്, പക്ഷെ മനസ്സ് മാത്രം നിസ്കാരത്തിൽ എത്തിയിട്ടുണ്ട്. അതാ രണ്ടാമത്തെ വിഭാഗം. ഏത് നിസ്കാരത്തിൻ്റെ എല്ലാ പരിപാടിയും റുക്കുവും സുജൂദും ഒക്കെ ഉണ്ടാവും, ചിലരുടെ ഒക്കെ, പക്ഷേ മനസ്സ് മാത്രം നിസ്കാരത്തിലില്ല, നിസ്കാരത്തിൽ എവിടെയോ എന്തെയോ ആലോചിച്ച് നിൽക്കുന്ന രണ്ട്. മൂന്നാമത്തെ നിസ്കാരക്കാരൻ ആരാ വെച്ചാൽ, മൂന്നാമത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കും, അതേപോലെ തന്നെ ചിന്തകളെ നിയന്ത്രിക്കും. പക്ഷേ അതേസമയം എന്തു ചെയ്യും, ചില സന്ദർഭങ്ങളിലൊക്കെ ചില അശ്രദ്ധകൾ വന്നു പോകും. അയാൾ പരമാവധി ശ്രമിച്ചിട്ടും ഒരു അയാൾക്ക് പ്രതിഫലം ഉണ്ടാവും, യാതൊരു സംശയമല്ല. എന്നാൽ നാലാമത്തെ ഘട്ടത്തിൽ അതിലും അതിനപ്പുറത്തൊന്നുമില്ല, എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാം കൃത്യതയോടെ നിർവഹിച്ച് ആ നമസ്കാരത്തിന് സമ്പൂർണമായ ശ്രദ്ധ, അത് നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരത്തിലേക്ക് വരുമ്പോഴും പുറപ്പെടുമ്പോഴും അതിൻ്റെ ഉള്ളുവിലും എല്ലാം ആ നിസ്കാരം എന്നതിൻ്റെ പ്രാധാന്യത്തെ എല്ലാ നിലക്കും പരിഗണിച്ചുകൊണ്ടുള്ള ഒന്നാണ്. അഞ്ചാമത്തത് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുന്നത്, അഞ്ചാമത്തതിൽ പറയുന്നത് എന്താ വെച്ചാൽ പൂർണ്ണമായ ജീവിതത്തിൽ പരിപൂർണമായ ഭക്തി പുലർത്തി എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഒരു പരിപൂർണത സൂക്ഷ്മത പാലിക്കുന്ന ഒരു വ്യക്തിൻ്റെ നിസ്കാരം, നിസ്കാരത്തിൽ മാത്രം ശ്രദ്ധ പുലർത്തുന്ന ഒരാളെ നിസ്കാരം പോലെ അല്ലാണ്, ജീവിതം മുഴുവനും ശ്രദ്ധ പുലർത്തുന്ന ഒരാൾക്ക് നിസ്കാരത്തിലും അതീവമായ ശ്രദ്ധ പുലർത്താൻ സാധിക്കുമെന്നാണ്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ മുഖറബാവുന്നു, അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത ആളാവുന്നു. ഏതായിരുന്നാലും നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കണം.